മിനിമം പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ഇപ്പോൾ പുതിയൊരു റിക്രൂട്ട്മെന്റ് കൂടി ഓൺലൈൻ ആയിട്ട് ക്ഷണിച്ചിട്ടുണ്ട്. വനിതകൾക്കും പുരുഷന്മാർക്കും അൺമാരീഡ് ആയിട്ടുള്ളവർക്കാണ് വനിതകൾക്കും പുരുഷന്മാർക്കും ഇപ്പോൾ ഇതിന് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. വളരെ നല്ലൊരു അവസരം തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. സോ വീഡിയോ മുഴുവനായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷിക്കാൻ മിനിമം പ്ലസ് ടു മാത്രം മതി. പ്ലസ് ടുവിൽ സയൻസ് വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾക്ക് സയൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള തസ്തികകൾ ഇതിൽ അവൈലബിൾ ആണ്. സോ നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ കീഴിലേക്ക് മിനിമം പ്ലസ് ടു ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പുതിയൊരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട്. മിനിമം പ്ലസ് ടു മാത്രം മതി ഇതിന് അപേക്ഷിക്കാനെന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. സോ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം, ഇല്ലാത്തവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അഗ്നിവീർ 01/2024 നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ പോകുന്ന കാര്യം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇൻവൈറ്റഡ് ഫ്രം അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിന്റെ ഓരോരോ ഡീറ്റെയിൽസ് ആയിട്ട് ഏജ് ലിമിറ്റ്, ക്വാളിഫിക്കേഷൻ ഇങ്ങനെയുള്ള 1x1 ഓരോരോ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ എയർഫോഴ്സിന്റെ വെബ്സൈറ്റ് മുഖാന്തരം അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിന് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതിന്റെ ഓൺലൈൻ അപേക്ഷകൾ തുടങ്ങിയിട്ടുള്ളത് 27 ജൂലൈ 2023 മുതൽ ഏകദേശം 17 ഓഗസ്റ്റ് 2023 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടത്. ആ ഒരു വെബ്സൈറ്റിന്റെ ലിങ്ക് ഇതായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് അപേക്ഷ സമർപ്പിക്കാം. നമുക്ക് ഈ തസ്തികയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ ഏജ് ലിമിറ്റ് പറഞ്ഞതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 27 ജൂൺ 2003 അതുപോലെ തന്നെ 27 ഡിസംബർ 2006 ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് 21 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഈ ഒരു ഡേറ്റുകൾക്കിടയിൽ ജനിച്ച ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാം. 27 ജൂൺ 2003 27 ഡിസംബർ 2006 ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ച പ്ലസ് ടു ഒക്കെ ഉള്ള ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകും. അവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട. സോ ഇതിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത് അൺമാരിഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനാണെന്നും കൂടി ഓർത്തിരിക്കുക. ഇനി നമുക്ക് ഇതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തത് സയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം, രണ്ടാമത് സയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് സയൻസ് സബ്ജക്റ്റ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് എന്തൊക്കെ യോഗ്യതയാണ് നമുക്ക് നോക്കാം. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് ഇന്റർമീഡിയറ്റ്, അതായത് പ്ലസ് ടു ഉണ്ടായിരിക്കണം. എക്സാമിനേഷനിൽ എന്ന് പറഞ്ഞിട്ട് പ്ലസ് ടു ഉണ്ടായിരിക്കണം. പ്ലസ് ടുവിൽ നിങ്ങൾക്ക് മാത്സ് അതുപോലെ തന്നെ ഫിസിക്സ്, ഇംഗ്ലീഷ് എന്നീ സബ്ജക്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ടോട്ടൽ 50% മാർക്കോട് കൂടി വിജയിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ 50% മാർക്ക് വേണം. ഈ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ 3-ഇയർ ഡിപ്ലോമ കോഴ്സ് ഇൻ എഞ്ചിനീയറിംഗിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി. ഇതിൽ ഏതിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. 50% മാർക്ക് പാസ്സാവുമ്പോൾ ഉണ്ടാകണം. അതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ 50% മാർക്കും സ്കോർ ചെയ്യാൻ സാധിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ പറഞ്ഞ രണ്ട് യോഗ്യത നിങ്ങൾക്കില്ലെങ്കിൽ പാസ് 2-ഇയർ വൊക്കേഷണൽ കോഴ്സ് വിത്ത് നോൺ വൊക്കേഷണൽ സബ്ജക്റ്റോട് കൂടി ഫിസിക്സ് മാത്സോട് കൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. ടോട്ടൽ 50% മാർക്ക് വേണം. ഇംഗ്ലീഷിലും 50% മാർക്ക് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി സയൻസ് ഇല്ലാത്തവർക്ക് അതർ ദാൻ സയൻസ് സബ്ജക്റ്റ് ആയിട്ട് അപേക്ഷിക്കാൻ സാധിക്കുന്ന തസ്തികയുണ്ട്. സയൻസ് ഇല്ല, അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് പാസ്ഡ് ഇന്റർമീഡിയറ്റ് അതായത് പ്ലസ് ടു ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ടു നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. പ്ലസ് ടു വിജയിച്ചിരിക്കുമ്പോൾ 50% മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ 50% മാർക്ക് ഉണ്ടായിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഏത് സ്ട്രീമിൽ നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം. അതുപോലെ തന്നെ അടുത്തത് കാണാൻ സാധിക്കും, ഈ ഒരു യോഗ്യത ഇല്ലാത്ത പക്ഷം നിങ്ങൾക്ക് 2-ഇയർ വൊക്കേഷണൽ കോഴ്സ് ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. 50% മാർക്കോടുകൂടി വിജയിച്ചിരിക്കണം. അവിടെയും 50% മാർക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതാണ് അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത. സയൻസ് ഇല്ലാത്തവർക്ക് പ്ലസ് ടുവിൽ 50% മാർക്കോടുകൂടി ഇംഗ്ലീഷിലും 50% മാർക്കോടുകൂടി വിജയിച്ചാൽ മതി. സയൻസ് ഉള്ളവർക്ക് ഫിസിക്സ് മാത്സ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 50% കൂടിയുള്ള വിജയം ഇംഗ്ലീഷിലും ഓൾറൗണ്ടിലും 50% കൂടിയുള്ള വിജയം ഉണ്ടായിരിക്കണം എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെയാണെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം. ഇനി നമുക്കിതിൻ്റെ ഉയരവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. മെയിൽ കാൻഡിഡേറ്റ്സിന് ഏകദേശം 152.5 സെൻറ്റിമീറ്റർ ഉയരം വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. വനിതകളാകുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിനിമം ഹൈറ്റായിട്ട് പറഞ്ഞത് 152 സെൻറ്റിമീറ്ററെങ്കിലും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്.
ലക്ഷദ്വീപിനൊക്കെ ഇവിടെ റിയലൈസേഷൻ കൊടുത്തിട്ട് കാണാൻ സാധിക്കും. 150 ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നോട്ടിഫിക്കേഷൻ ഇതായി കൊടുത്തിട്ടുണ്ട്. ആവശ്യമാണെങ്കിൽ റീഡ് ചെയ്ത് നോക്കാം, കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പോകുന്നുണ്ട്. ഇതൊക്കെയാണ് ഹൈറ്റിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഇതിന്റെ ഫിസിക്കലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഫിസിക്കൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 1600 മീറ്റർ ഓട്ടം പുരുഷന്മാർക്ക് വരുന്ന കാണാൻ സാധിക്കും. 7 മിനിറ്റിന്റെ ഉള്ളിൽ ഓടി തീർത്തണം. അതുപോലെ തന്നെ ഫീമെയിൽസിന് ആ ഒരു ദൂരം ഡിസ്റ്റൻസ് കവർ ചെയ്യാനായിട്ട് 8 മിനിറ്റ് നൽകുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു ആദ്യ ഘട്ടമായിട്ടുള്ള ഈ ഫിസിക്കൽ കഴിഞ്ഞാൽ അടുത്ത ഘട്ടം മെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്ന കാണാൻ സാധിക്കും. 10 പുഷപ്സ് എടുക്കണം 1 മിനിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഓട്ടം കഴിഞ്ഞ് 10 മിനിറ്റിന്റെ ശേഷമേ ചെയ്യിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 10 സിറ്റപ്സ് ഉണ്ട് 1 മിനിറ്റിന്റെ ഉള്ളിൽ എടുക്കണം. ഈ ഒരു ആദ്യ ഘട്ടം കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ചെയ്യിപ്പിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ 20 സ്ക്വാട്സ് ഉണ്ട് 1 മിനിറ്റിന്റെ ഉള്ളിൽ ചെയ്യണം. 2 മിനിറ്റ് തന്നെയാണ് ഈ ഒരു മുന്നുള്ള കടമ്പ കഴിഞ്ഞിട്ട് 2 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് പറഞ്ഞിട്ടുള്ള കാര്യം ഇവിടെ കാണാൻ സാധിക്കും. 10 സിറ്റപ്സ് 1.5 മിനിറ്റ്, 1 മിനിറ്റും 30 സെക്കൻഡിനുള്ളിൽ പറഞ്ഞിട്ടുണ്ട്. ഓട്ടം കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇത് വരത്തുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്കോട്സ് പറഞ്ഞിട്ടുണ്ട്, 15 സ്കോട്സ് ആണ് പറഞ്ഞിട്ടുള്ളത്, 1 മിനിറ്റിലാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു സിറ്റപ്സ് എടുത്തിട്ട് 2 മിനിറ്റിന് ശേഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മേ ബി അത് ഡിലേ ആവാം, ജസ്റ്റ് ഇവിടെ കൊടുത്ത കാര്യം പറഞ്ഞതേ ഉള്ളൂ. നോർമലി നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടാകും, അവരുടെ ഓരോരുത്തരെയും നോക്കി നോക്കി വരും. അപ്പോൾ ഇങ്ങനെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഫിസിക്കലും കാര്യങ്ങളൊക്കെ ഈ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഇതിൻ്റെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതായത് ഇതിൻ്റെ സാലറിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക. എല്ലാവർക്കും അറിയാൻ തോന്നുന്നു അഗ്നിവീറിൻ്റെ സാലറിയും കാര്യങ്ങളും സർവീസ് ഇയറും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് കരുതുന്നു. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ആദ്യ വർഷം നിങ്ങൾക്ക് 30,000 രൂപ ശമ്പളം ഉണ്ടെങ്കിലും 21,000 രൂപയാണ് നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കുന്നത്. 9,000 രൂപ അവിടെ പിടിച്ചു വെക്കുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അങ്ങനെ ഓരോ വർഷം പോകുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളവും ഇവിടെ പിടിച്ചു വെക്കുന്ന എമൗണ്ടും കാണാൻ സാധിക്കും. 40,000 രൂപ 4ാമത്തെ വർഷം ഉണ്ടെങ്കിലും 28,000 രൂപ മാത്രമേ നിങ്ങളുടെ കയ്യിലേക്ക് ലഭിക്കത്തുള്ളൂ. അതിൽ 12,000 രൂപയോളം പിടിച്ചു വെക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവസാനം നിങ്ങൾ ഈ 4 വർഷത്തെ സർവീസും കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയ എമൗണ്ട് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പിടിച്ച എമൗണ്ടും അതുപോലെ തന്നെ സേവാനിധിയിൽ ഗവൺമെൻറ് ഒക്കെ ഇട്ടിട്ടുള്ള എമൗണ്ട് ഒക്കെ കൂട്ടിയിട്ടാണ് ഒരു 10-12 ലക്ഷം രൂപേൻ്റെ അടുത്ത് നിങ്ങളുടെ കയ്യിൽ ലാസ്റ്റ് ഇറങ്ങി വരുന്ന സമയത്ത് നൽകപ്പെടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ കാണാൻ സാധിക്കും. സേവാനിധിയിൽ പാക്കേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ആ ഒരു രീതിയിലാണ് 4 വർഷത്തെ എക്സിസ്റ്റ് നിങ്ങൾ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. 4 വർഷമേ സർവീസ് ഉള്ളൂ, അത് കഴിഞ്ഞാൽ അഗ്നിവീറിന് ഇറങ്ങാം. പുതിയതായിട്ടുള്ള അപ്ഡേറ്റ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇന്ത്യൻ ആർമിയിൽ വന്നിട്ടുള്ള നമ്മൾ സെക്കൻഡറി ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ ആർമിയുടെ ഏകദേശം 50% ഉദ്യോഗാർത്ഥികളെങ്കിലും സ്ഥിരപ്പെടുത്താനുള്ള ഇപ്പോൾ ആലോചനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു രീതിയിലാണ് നടക്കുന്നത്. അതുപോലെ എയർഫോഴ്സിൻ്റെയും എല്ലാം നടക്കുന്നതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു അഗ്നിവീർ എന്ന് പറയുന്നത് അത്രമാത്രം ഉചിതമല്ല എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ ഒടുവിലാണ് അങ്ങനെ ഒരു കാര്യം വന്നിട്ടുള്ളത്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾ വീണ്ടും ഇന്ത്യൻ ആർമിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ ആർമി കൂടുതലായിട്ട് നോക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എക്സാം സിലബസും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവും. ആദ്യം അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് നിങ്ങൾ മറക്കണ്ട, വേഗം തന്നെ അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്, +2 മാത്രം മതിയെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുക. സോ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയിട്ടുള്ള ഡേറ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് 27 ജൂലൈ 2023. ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 17 ഓഗസ്റ്റ് 2023 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ടുള്ള അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്ക്, വെബ്സൈറ്റ് ലിങ്കാണിത്. അത് നേരത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കാനായിട്ട്, ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് മാക്സിമം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക. +2 ഉള്ള സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കേണ്ട.